നമസ്കാരം ഈ വീഡിയോ പൾസ് ഓക്സിമീറ്ററിനെ കുറിച്ചാണ് കോവിഡ് മഹാമാരി വന്നതിന് ശേഷമാണ് പൾസ് ഓക്സിമീറ്ററുകൾ വളരെ വ്യാപകമായിട്ട് കേരളത്തിൽ ഇങ്ങനെ ഉപയോഗിച്ച് തുടങ്ങിയത് നമ്മുടെ ശരീരത്തിലെ രക്തത്തിലെ ഓക്സിജൻ്റെ അളവും ഹൃദയമെടുപ്പും അറിയുവാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഈ പൾസ് ഓക്സിമീറ്റർ കൈവിരൽ ഈ ഉപകരണത്തിൽ വെച്ചാൽ നിമിഷങ്ങൾക്കകം തന്നെ ഡിസ്പ്ലേയിൽ ഈ ഓക്സിജൻ്റെ അളവും ഹൃദയമെടുപ്പും അറിയാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന ആകർഷണം കോവിഡ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ശ്വാസകോശങ്ങളെയാണ് കൊറോണ വൈറസ് ബാധിച്ച ഒരാൾക്ക് പ്രാരംഭഘട്ടത്തിൽ ഓക്സിജൻ്റെ കുറവുണ്ടാകാം എന്നാൽ രോഗിക്ക് വലിയ തോതിലുള്ള ശ്വാസ തടസ്സം പോലുള്ള ലക്ഷണങ്ങൾ പ്രകടമായിരിക്കില്ല അപ്പോൾ ഈ രക്തത്തിലെ ഓക്സിജൻ്റെ അളവ് കുറയുന്നത് നമുക്ക് ഈ പൾസ് ഓക്സിമീറ്റർ ഉപയോഗിച്ച് മനസ്സിലാക്കാം നമ്മൾ ശ്വസിക്കുന്ന വായുവിലെ ഓക്സിജനെ നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളിലേക്കും എത്തിക്കുന്നത് ശ്വാസകോശങ്ങളിലൂടെയാണ് അത് രക്തത്തിലൂടെയാണ് എത്തിക്കുന്നത് ഇരുമ്പടങ്ങിയ ഓക്സിജൻ വാഹിയായിട്ടുള്ള തന്മാത്രയാണ് ഹീമോഗ്ലോബിൻ ഇപ്പോൾ ഈ ചുവന്ന രക്താണുക്കളിൽ കാണപ്പെടുന്ന ഇരുമ്പ് നിറഞ്ഞ പ്രോട്ടീനാണ് ഹീമോഗ്ലോബിൻ ഈ ശരീരം മുഴുവൻ ഓക്സിജൻ എത്തിക്കുന്നത് ഈ ഹീമോഗ്ലോബിനാണ് അപ്പോൾ ഓക്സിജൻ വഹിക്കുന്ന ഹീമോഗ്ലോബിനുകളെ ഓക്സി എന്ന് പറയും അതുപോലെ ഓക്സിജൻ ഇല്ലാത്ത ഹീമോഗ്ലോബിനുകളെ ഡി ഓക്സി ഹീമോഗ്ലോബിനെന്ന് പറയും അപ്പോൾ ഈ പൾസ് ഓക്സിമെട്രിയുടെ അടിസ്ഥാന തത്വം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓക്സി ഹീമോഗ്ലോബിനും ഡി ഓക്സിഹീമോഗ്ലോബിനും വ്യത്യസ്ത അളവിലാണ് ചുവപ്പും ഇൻഫ്രാറെഡ് രശ്മികളെ അബ്സോർബ് ചെയ്യുക അതോ ആകിരണം ചെയ്യുന്നത് അത് ഈ ഓക്സിഹീമോഗ്ലോബിനാണ് കൂടുതൽ ഇൻഫ്രാറെഡ് രശ്മികളെ അബ്സോർവ് ചെയ്യുന്നത് അപ്പോൾ ഈ ചുവപ്പ് ഇൻഫ്രാറെഡ് ഈ രണ്ട് ആവൃത്തിയിലുള്ള പ്രകാശം നമ്മൾ ഉപയോഗിക്കാനുള്ള കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് പ്രകാശ രശ്മികളെ കാട്ടിലും ഇത് ഇതാണ് കൂടുതലായിട്ട് നമ്മുടെ തൊലി അതുപോലെ ടിഷ്യൂസിനെ പെനട്രേറ്റ് ചെയ്യാനായിട്ട് ഉള്ള കഴിവുള്ളത് അതുകൊണ്ടാണ് ഈ ചുവപ്പും ഇൻഫ്രാറെഡും നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ കാരണം ഇപ്പോൾ ഈ പൾസോക്സിമീറ്റർ എന്താണ് എന്നുള്ളത് നമുക്ക് ഒന്ന് മനസ്സിലാക്കാം ഈ പൾസ് ഓക്സിമീറ്റർ അളക്കുന്നത് എസ് പി ഒ ടു എന്ന യൂണിറ്റിലാണ് ഈ എസ് പി ഒ ടു എന്നാൽ പെരിഫറൽ കാപ്പിലറി ഓക്സിജൻ സാച്ചുറേഷൻ എന്നതാണ് അതിൻ്റെ പൂർണ്ണരൂപം ഇത് ഈ രക്തത്തിലെ മുഴുവൻ ഹീമോഗ്ലോബിനിലുള്ള ഓക്സിജൻ പൂരിത ഹീമോഗ്ലോബിൻ്റെ അളവാണിത് ഇതെന്താണെന്ന് നമുക്ക് ഒന്നും കൂടി വിശദമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം ഇപ്പോൾ ഉദാഹരണത്തിന് എട്ട് ഹീമോഗ്ലോബിൻ തന്മാത്രകളുണ്ടെന്ന് വിചാരിക്കുക അവ ഒന്നും തന്നെ ഓക്സിജൻ വഹിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ എസ് പി ഒ ടൂവിൻ്റെ ശതമാനം എന്ന് പറയുന്നത് പൂജ്യം ശതമാനമായിരിക്കും എന്നാൽ ഇനിയിപ്പോൾ ഈ എട്ട് ഹീമോഗ്ലോബിൻ തന്മാത്രകളിൽ ഓക്സിജൻ പൂരിത ഹീമോഗ്ലോബിൻ നാലെണ്ണം ഉണ്ടെന്ന് കരുതുക അതായത് നാലെണ്ണം ഓക്സിജൻ പൂരിതവും നാലെണ്ണം ഓക്സിജൻ ഇല്ലാത്തതും അങ്ങനെയാണെങ്കിൽ എസ് പി ഒ ടൂൻ്റെ ശതമാനം എന്ന് പറയുന്നത് അമ്പത് ശതമാനമായിരിക്കും ഇനി ഈ എട്ടെണ്ണത്തിൽ എട്ടെണ്ണവും ഓക്സിജൻ പൂരിത ഹീമോഗ്ലോബിനുകളാണെങ്കിൽ എസ് പി ഒ ടു ലെവലെന്ന് പറയുന്നത് നൂറ് ശതമാനമായിരിക്കും അപ്പോൾ ഇതാണ് ഈ എസ് പി ഒ ടു ശതമാനം എന്ന് പറയുന്നത് സാധാരണ ആരോഗ്യമുള്ള വ്യക്തിക്ക് തൊണ്ണൂറ്റി നാല് മുതൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം വരെ എസ് പി ഒ ടു ഉണ്ടായിരിക്കണം ലൈറ്റ് എമിറ്റിംഗ് ഡയോഡുകളാണ് ഈ രണ്ട് തരംഗ ദൈർഘ്യമുള്ള പ്രകാശ കിരണങ്ങൾ ഉണ്ടാക്കുന്നത് ഇൻഫ്രാറെഡ് തരംഗ ദൈർഘ്യമുള്ള ഒരു കിരണവും ചുവന്ന തരംഗ ദൈർഘ്യമുള്ള മറ്റൊരു കിരണവും ഈ കിരണങ്ങൾ നമ്മളുടെ വിരലിലെ രക്തത്തിലൂടെ കടന്നു പോകുന്നു അപ്പോൾ നമ്മളുടെ വിരലിലെ രക്തത്തിൻ്റെ ഓക്സിജൻ്റെ അളവിനനുസരിച്ച് ഈ കിരണങ്ങളെ നമ്മുടെ രക്തം അബ്സോർബ് ചെയ്യുന്നത് അതായത് ആകിരണം ചെയ്യുന്നതിൻ്റെ അത് തോത് മാറും ഇപ്പോൾ ഓക്സിജൻ്റെ അളവ് നോർമൽ ആണെങ്കിൽ ഈ അബ്സോർബ് ചെയ്യുന്നത് ഒരു തരത്തിലാണ് എന്നാൽ ഓക്സിജൻ്റെ അളവ് കുറവാണെങ്കിൽ അബ്സോർബ് അല്ലെങ്കിൽ ആ ചെയ്യുന്നത് മറ്റൊരു തരത്തിലാണ് അപ്പോൾ ഈ അബ്സോർബ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള കിരണങ്ങൾ മറുവശത്ത് സ്ഥാപിച്ചിട്ടുള്ള സെൻസറിൽ വന്ന് പതിക്കുകയും അത് സെൻസ് ചെയ്യുകയും ചെയ്യും അപ്പോൾ ഈ ബാക്കി വന്ന കിരണങ്ങളുടെ അളവിനനുസരിച്ച് ആണ് അത് സെൻസ് ചെയ്തിട്ടാണ് ഈ ഓക്സിജൻ്റെ അളവ് ഗണിച്ച് പറയുന്നത്